ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പൃഥ്വിരാജ്, പ്രഭാസ് എന്നിവരൊക്കെ പ്രധാനാംശത്തിൽ വരാൻ പോകുന്ന സലാർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ എന്ന് റിലീസായിരിക്കണം. അപ്പോൾ ഞാൻ ഈ ട്രെയിലർ കണ്ടിട്ട് ഒരു രക്ഷയില്ല, പ്രഭാസിൻ്റെ ഒരു കംബാക്ക് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് എങ്ങനെയുണ്ടോ നമുക്ക് കേട്ട് നോക്കാം. ആ, നല്ല ട്രെയിലറായിരുന്നു, നല്ലൊരു BGM ഒക്കെ ഉള്ള ഒരു നല്ലൊരു ട്രെയിലറായിരുന്നു. ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. വെയിറ്റിംഗ് ആണ് ഫിലിം കാണാൻ വേണ്ടി. ആ, KGF പോലെ ഫ്ലോപ്പ്, ആ നല്ലൊരു കംബാക്ക് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഫസ്റ്റ് ഡേ കാണാനാണ് താല്പര്യം, ടിക്കറ്റ് കിട്ടിയാൽ എന്തായാലും ഉറപ്പായിട്ട്. പ്രഭാസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പ്രഭാസിനെ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും കാണും. നന്നായിട്ടുണ്ടായിരുന്നു. ഒരു മാസ് മൂവിയാണെന്ന് തോന്നുന്നു, നോക്കാം. അതെ, നമുക്ക് ഒരു മാസ് മൂവി ആയിട്ട് പ്രതീക്ഷിക്കുന്നു. ആ, തീർച്ചയായിട്ടും. നല്ലൊരു പടമായിട്ടാണ് തോന്നുന്നത്. പിന്നെ പൃഥ്വിരാജ് കൂടെ ഉള്ളതുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ആക്ടിങ് വെച്ചിട്ട് എന്തായാലും നല്ല പടം ആവാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നല്ലൊരു ഹോപ്പുണ്ട്, അത് നല്ല പടമായിരിക്കും എന്നുള്ളത്. നല്ല, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ട്രെയിലറായിരുന്നു പൃഥ്വിരാജ്. പൃഥ്വിരാജ് ഉള്ളതാണ് ഞാൻ കാണാൻ കൂടുതലും എനിക്കൊരു മോട്ടീവ്. അപ്പം എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഒരു നല്ല അടിപൊളി ഹിറ്റായിട്ട് മാറട്ടെ എന്ന്. ആ, അതുപോലത്തെ ഒരു സീരീസിൽ വരുന്ന ആ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. രണ്ടുപേരും ഒരുപോലെ, രണ്ടുപേരും നല്ല കാണും കാണും. ട്രെയിലർ കൊള്ളാം, മാസമാണ്. രണ്ടുപേരും പൊളിയാണ്, ഒന്നിനൊന്ന് മെച്ചം. ആ, പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ടായിരുന്നു, ഫ്ലോപ്പായിരുന്നു. അത് തെലുങ്ക് സിനിമ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അടുത്ത എൻട്രി പൊളിയായിരിക്കും തോന്നുന്നു. ബ്രോ, മേക്ക് ഓവറൊക്കെ സെറ്റാണ്. ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കുന്നില്ല, അവിടെ ഹൈപ്പും കൊടുക്കുന്നില്ല. ഹൈപ്പ് കൊടുക്കുന്ന മൂവീസ് എല്ലാം ഇപ്പോൾ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അവരിൽ നിൽക്കുന്നു, ഇറങ്ങിയിട്ട് നോക്കാൻ ബാക്കി. കണ്ടിട്ട് ആ മേക്കിംഗ് ഒക്കെ അവരുടെ അല്ലേ, ആ ഒരു രീതിയിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പോ KGF പോലെ ഒരു മൂവിയാന്ന് കണ്ടാൽ മനസ്സിലായി. അപ്പൊ അതിൻ്റെതായ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പിന്നെ നമുക്കറിയാവുന്ന കുറെ നല്ല നല്ല ആക്ടേഴ്സിന്റെ ഒരു കോമ്പോണ്ട് വരാൻ പോകുന്നത്. അപ്പൊ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് വൃത്തി, അത് നമ്മൾ കേരളക്കാർക്ക് വൃത്തി കഴിഞ്ഞിട്ട് തന്നെ ഉള്ളത്. പ്രഭാസ് ആ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ ഈ വോയിസ് മോഡുലേഷന്റെ ആയാലും അത് സിനിമാറ്റോഗ്രഫിയിലെ എസ്തെറ്റിക് വൈബ് ആണെങ്കിലും ഒക്കെ KGF പോലെ തന്നെ തോന്നിയത്. നന്നായിരുന്നു. എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ മേ ബി പൃഥ്വിരാജ് വില്ലൻ റോൾ ആയിരിക്കാം. അത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് KGF ഇതിൻ്റെയും ഒരു കൊളാബറേഷൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ലെന്ന് തോന്നി, കാരണം ഗരുഡൻ ഇതിൽ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ മേ ബി ഡിഫറെൻ്റ് കഥയായിരിക്കാം. സോ ആ, പിന്നെ പ്രശാന്ത് നീലും കൂടെ ആയതുകൊണ്ട് എക്സ്പെക്ടിങ് ഗുഡ്. ഫസ്റ്റ് ഡേ കാണണമെന്ന് ആഗ്രഹമുണ്ട്, മേ ബി കാണും.